മകളെ സമരസഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഇപ്പോൾ ഇല്ല അത് സ്ഥാപിച്ചു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പെസഹ ദിനം നിങ്ങൾ കൂടുതലായി ധ്യാനിക്കുന്നത് എൻ്റെ പീഡാനുഭവമാണ് എന്നാൽ വിശുദ്ധ കുർബാനയുടെ ഓർമ്മ ദിനം നിങ്ങൾ കൂടുതൽ ഭക്തിയോടെ കൊണ്ടാടണം കാരണം ഈ ദിവ്യദിവസത്തിലുള്ള വിശ്വാസം ഇനിയും കൂടുതൽ ശക്തിപ്പെടണം ഇപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ് ഇനി അവിശ്വാസം വർദ്ധിച്ചു വരും സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഈ ദിവ്യരഹസ്യത്തെക്കുറിച്ച് ശരിയായി നിങ്ങൾ പഠിപ്പിക്കണം ബലിപീഠത്തിലെ ഈ മഹാകൂദാശയോട് കാണിക്കുന്ന നിന്ദകൾക്കും അപമാനങ്ങൾക്കും പരിഹാരം ചെയ്യുവാൻ ആത്മാർത്ഥമായും അഗാധമായും ഈ കൂദാശയെ നിങ്ങൾ ആരാധിക്കുക ജൂലിയാനയോട് യേശു പറഞ്ഞ ഈ വാക്കുകൾ 1244 ഉർബൻ മാർപ്പാപ്പ തിരുസഭയിൽ പ്രഘോഷിച്ചു ദേവാലയങ്ങളിലെ പൊതുവായ വിശുദ്ധ കുർബാനയും ആരാധനയും മുടങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസവും വിശ്വാസ തീക്ഷ്ണതയും നഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മഹാമാരിയും പ്രതിസന്ധികളും ഏറി വരുന്ന ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ഈ ആരാധനയുടെ മണിക്കൂറിൽ മുട്ടുകുത്തണം എന്റെ ഈ എളിയ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിൽ നിരത്തുമ്പോൾ രോഗങ്ങൾ അകലണം പ്രതിസന്ധികൾ അകലണം സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിലേക്ക് കടന്നു വരണം നമ്മുടെ ഭവനങ്ങളിലെ സ്ഥാപനങ്ങളിലെ പ്രാർത്ഥനാ മുറികളിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാം രൂപതാധ്യക്ഷനോടൊപ്പം എല്ലാ വൈദികരോടൊപ്പം സന്യസ്തരോടൊപ്പം നമുക്കും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഭക്തിയോടെ പങ്കുചേരാം നമുക്ക് മുട്ടിന്മേൽ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ യേശുവിന്റെ അനുഗ്രഹവും കൃപയും സ്വന്തമാക്കാം മടങ്ങിയിടുന്നു നിൻ കൂടാ
പരിശുദ്ധ പരമ പ്രസാദത്തിന് എല്ലാ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതിക്കും യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. ഇതാ അൽത്താരയിൽ ദിവ്യ കുർബാനയിൽ ഈശോ സന്നിധനായിരിക്കുന്നു. എവിടെ ഈശോയുണ്ടോ അവിടെ പിതാവുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പിതാവിനെയും പരിശുദ്ധ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. മനോഹരം മാനാഘമാരും അങ്ങേ സ്തുതിക്കും. യേശുവേ നാഥ രാജാധിരാജ ആരാധിക്കും. പാവനാത്മാവേ ജീവാത്മാവേ ആരാധിക്കും. മാനോഹരം മാനാഘമാരും അങ്ങേ സ്തുതിക്കും. ആകാശവും ഭൂമിയും അതിലുള്ളവയെല്ലാം, ദൃശ്യവും അദൃശ്യവുമായ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ദൈവമേ, രക്ഷകനായ ഈശോയെ, പവിത്രാത്മാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ആകാശങ്ങൾക്കോ ഭൂമിക്കോ സ്വർഗാദി സ്വർഗങ്ങൾക്കോ വഹിക്കുവാൻ കേൾപ്പില്ലാത്ത അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യം ഈ ദിവ്യവോസ്തിയിൽ ഞങ്ങളിപ്പോൾ കാണുന്നു. തിരുവോസ്തിയുടെ, വിശുദ്ധ കുർബാനയുടെ, തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് അനുഗ്രഹവും അനുവാദവും തന്ന ഈശോയെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ രൂപതയ്ക്കും ഞങ്ങളുടെ ഇടവകൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ദാനങ്ങളെയെല്ലാം ഓർക്കുവാനും അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടി ഈ സമയം തന്നതിനായി ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വരാൻ പോരുന്ന മണിക്കൂറിലെ ഞങ്ങളുടെ രൂപതയും മുഴുവനും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. കൊറോണ രോഗത്തിൻ്റെ വലിയ ആഘാതത്തിൽ കഴിയുന്നവരായ ഞങ്ങൾക്ക് ഇടവുകളിലും രൂപതയിലും മറ്റുള്ള സ്ഥലങ്ങളിലും പൊതുവായി ആരാധന നടത്തുവാൻ സാധ്യമല്ലാത്ത വലിയൊരു സന്ദിഗ്ധാവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. എങ്കിലും ദൈവമേ, സർവാത്മന ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്നേഹിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആരാധനയെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ രൂപതാമക്കള് രൂപതയ്ക്കുള്ളിലും രൂപത വെളിയിലും ദേശത്തും വിദേശത്തും എല്ലാം ആയിരിക്കുന്നവർക്കൊക്കെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ അംഗീകരിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വീകരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വരാൻ പോകുന്ന മണിക്കൂറിലെ ഏകാഗ്രതയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാനും തിരുവോസ്തയിൽ വിരിയുന്ന അങ്ങയുടെ തിരുമുഖം കണ്ടുകൊണ്ട് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും മാലോകരോടും മാലാഖമാരോടും ചേർന്നുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാനും വരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പുത്രനും പിതാവിനും ഇഷ്ടമുള്ള ഗീതങ്ങൾ ആലപിക്കുവാനും പ്രാർത്ഥനകൾ ചൊല്ലുവാനും ആരാധന പ്രകടനങ്ങൾ ഉണർത്തുവാനുമൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ.
അമ്മേ ദിവ്യകാരുണ്യത്തിന്റെ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായേ, കത്തീഡ്രൽ പള്ളി മധ്യസ്ഥനായ വിശുദ്ധ ലോറൻസേ, സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ, മോശവാസികളെ, നിങ്ങളെല്ലാവരും ഞങ്ങളോട് ചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായി ഞങ്ങളെ സഹായിക്കണമേ. അന്നൊരു ദിവസം ആദിമാതാവായ ഹവ്വായോട് വഞ്ചകനായ പിശാച് പറഞ്ഞു, തോട്ടത്തിൻ്റെ മധ്യത്തിലുള്ള ഫലം നീ ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയാകുമെന്ന്. നിറവേറാത്ത വാക്ക്, പാഴ്വാക്ക്, പച്ചക്കള്ളം, അത് അവൾ തിന്നു, അവളുടെ ഭർത്താവിനും കൊടുത്തു, അതോടുകൂടി മനുഷ്യകുലം അധപതിച്ചു. ഈ അധപതനത്തിന് അറുതി വരുത്തുവാനും മനുഷ്യനിൽ കുന്നുകൂടിയിട്ടുള്ള തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തി നിത്യജീവൻ നൽകുവാൻ വേണ്ടി പുത്രനായ മിശിഹ വന്നു. നിത്യജീവൻ നൽകുവാനായി പരിശുദ്ധ അപ്പം അവിടെ നമുക്ക് വാഗ്ദാനം ചെയ്തു. വിശുദ്ധ കുർബാനയാണ് അപ്പം. ഈ വചനം നമുക്കിപ്പോൾ കർത്താവിൻ്റെ തന്നെ സുവിശേഷത്തിൽ കേൾക്കാം. നമുക്ക് വേണ്ടി സുവിശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഈശോയുടെ വചനം കേൾക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:53 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഇരുന്നു കൊണ്ട് നമ്മളിപ്പോൾ ശ്രവിച്ച വചനം ധ്യാനിക്കാം. ദൈവസന്നിധിയിൽ എപ്പോഴും മനുഷ്യരെ കുറിച്ച് പഴി പറയുന്ന പിശാച് ഹവ്വായോട് പറഞ്ഞു, ഈ കനിനെ ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയാകും, എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞു. അവളത് തിന്നു. പിശാചിന്റെ വാക്ക് കേട്ട് അത് അവളെ തിന്നു. എന്നാൽ എന്തു സംഭവിച്ചു? അവൾ ജീവിച്ചില്ല, അവൾ മരണത്തിന് അടിമയായി. മനുഷ്യകുലം മുഴുവനും അധപതിച്ചു. അന്ധകാരത്തിലും പാപത്തിലും മരണത്തിലും കഴിഞ്ഞിരുന്ന ജനത്തിന് പ്രകാശമായി പിതാവായ ദൈവം പുത്രനെ തന്നെ അയക്കേണ്ടി വന്നു. ആ പുത്രൻ വന്ന് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണപാനീയമായി തന്നു, നമ്മൾ എന്നും ജീവിക്കുവാൻ വേണ്ടിയിട്ട്. അവിടുന്ന് പറഞ്ഞ വചനം നമ്മളിപ്പോൾ കേട്ടു. ആരെന്റെ ശരീരം ഭക്ഷിക്കുന്നു, ആരെന്റെ രക്തം പാനം ചെയ്യുന്നു, അവൻ അവൾ എന്നേക്കും ജീവിക്കുമെന്ന്, ഒരിക്കലും മരിക്കുകയില്ല എന്ന്. നിത്യജീവന്റെ അപ്പമാണ് വിശുദ്ധ കുർബാന. ഇതാ ഈ അൾത്താരയിൽ വിശുദ്ധ കുർബാന ഈശോ തന്നെ ആഗതമായിരിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരും സന്തോഷിക്കേണ്ട ദിവസമാണിന്ന്. വിശുദ്ധ കുർബാനയിലൂടെ സന്നിധാനനായ ഈശോയെ നമുക്ക് നോക്കാം. നമുക്ക് കൈകൾ കൂട്ടിപ്പിടിക്കാം.
അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് ശിരസ് നമിച്ച് അവിടുത്തെ ആരാധിക്കാം. തനിക്ക് വേണ്ടി ഒരു ജനതയെ അവിടുന്ന് രൂപീകരിച്ചത് തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കവിടുത്തെ ആരാധിക്കാം. സ്വയംപ്രേരിതമായ പ്രാർത്ഥനകൾ ഓരോരുത്തരായി ചൊല്ലിക്കൊണ്ട് നമുക്കവിടുത്തെ ആരാധിക്കാം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരം. ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ വിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുവാനായി ഞങ്ങളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദിവ്യ കാരുണ്യമായി എന്നെ തേടി എത്തുന്ന ഈശോ ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങേ നോക്കുന്നു. ദിവ്യ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങേ നോക്കുന്നു. നമുക്കൊന്നുകൂടെ പാടാം. ദിവ്യ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വഴിയായി ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ അപ്പമായി തീർന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ സർവസ്വമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാ ദിവസവും അങ്ങേ സ്വീകരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കായി വിശുദ്ധ കുർബാന എഴുന്നള്ളി വരുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദിവ്യ കാരുണ്യമായി ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങേ നോക്കുന്നു. ദിവ്യ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ലക്ഷോപലക്ഷം വരുന്ന ലോകത്തിലുള്ള വിവിധ അൾത്താരകളിൽ എന്നും ഞങ്ങൾക്ക് വേണ്ടി ആഗതനാകുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. റോമിലും ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി വിശുദ്ധ കുർബാനയിലൂടെ ആഗതനാകുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ചെറിയവരിലും വലിയവരിലും വിശുദ്ധരും വിശുദ്ധി കുറഞ്ഞവരിലുമൊക്കെ ആഗതനായിക്കൊണ്ട് അവർക്ക് ജീവൻ നൽകുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദിവ്യ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങേ നോക്കുന്നു. ദിവ്യ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങേ നോക്കുന്നു. മനുഷ്യകുലത്തെ അധപതിപ്പിക്കുന്ന പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നവനായ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ വീഴാതെ താങ്ങി നിർത്തുന്നവനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.
അങ്ങയെ സ്വീകരിക്കുമ്പോഴൊക്കെ ഞങ്ങളെ ദൈവമക്കൾക്ക് തുല്യരാക്കി മാറ്റുന്ന ഈശോയെ മാലാഖമാർക്ക് പോലും നൽകപ്പെടാത്ത വിശുദ്ധമായ കുർബാന ഞങ്ങൾക്കായി തന്നവനായ ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ മാലാഖമാരും ഭയപ്പെടുമ്പോൾ സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ഈശോയെ പിതാവായ ദൈവത്തിന്റെ സത്യം മുഴുവനും ഉൾക്കൊള്ളുന്ന സത്യയുടെ പൂർണിമയായ ഈശോയെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ഈശോയെ ദിവ്യകാരുണ്യമായി യേശോ അങ്ങേ ഞാനും ആരാധിക്കുന്നു സ്നേഹത്തോടെ അങ്ങേ നോക്കുന്നു ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശോ അങ്ങേ ഞാനും ആരാധിക്കുന്നു അങ്ങയെ നോക്കിയവർ പ്രകാശിതരാകുന്നു. കർത്താവെ വിശുദ്ധ കുർബാനയിൽ വിരുന്ന അങ്ങയുടെ മുഖത്തെ നോക്കുന്നവർ പ്രകാശിതരാകും എന്ന് ഞങ്ങൾക്ക് ബോധ്യം നൽകുന്ന ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്ന വഴിയായി ഞങ്ങൾക്ക് ഉണർവും ഉത്തേജനവും നൽകുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. രോഗവും ക്ഷീണവും ആരാധന വഴിയായി മാറ്റിത്തരുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലോകത്തിലുള്ളവരെല്ലാം അങ്ങേ നോക്കി നിൽക്കണം, അങ്ങേ ആരാധിക്കണം എന്നാഗ്രഹിക്കുന്ന ഈശോയെ അങ്ങയുടെ നാമം കേൾക്കുന്ന മാത്രയിൽ എല്ലാ ശിരസുകളും മടക്കപ്പെടണം, നമിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവായ ദൈവത്തിന് പൂർണ്ണ മനസ്സോടുകൂടി വിധേയനായി ജീവിക്കുകയും മരണം വരെ വിധേയനായി ജീവിക്കുകയും ചെയ്യുന്ന വഴിയായി അങ്ങയുടെ നാമത്തിന് മുമ്പിൽ സർവ മുട്ടുകളും മടക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. വിനയത്തോടെ അങ്ങയുടെ പക്കൽ വരുന്നവരെ എല്ലാവരെയും സ്വീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന ആരാധന ദിവ്യ കാരുണ്യമേ ആരാധന ആരാധന ഒരു നിമിഷം നമുക്ക് മൗനമായി കണ്ണുകൾ അടച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം. നമ്മൾ മാത്രം കേൾക്കുന്ന സ്വരത്തിലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിച്ചുകൊണ്ട് അല്പസമയം തിരുസന്നിധിയിലായിരിക്കാം. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുന്ന്
നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ പക്കലേക്ക് എളിമയോടെ കൈകൾ നീട്ടിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ 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 ദൈവമേ. ആരാധന 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 ആരാധന. കർത്താവേ സകല സൃഷ്ടികളോട് ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല നിവാസികളോട് ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ ഞങ്ങളുടെ രൂപത്തിലുള്ള എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രൂപത്തിലുള്ള ചെറിയവരും വലിയവരായ എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞാനാരാധനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. സർവസർവസ്വരാജനോട് ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. മാലാഖമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കും. കർത്താവായ ദൈവമേ ഞങ്ങൾ അതിനെ പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ പൗത്രീകരിക്കണമേ. കർത്താവേ രോഗങ്ങൾ മാറ്റണമേ. കഷ്ടതൾ നീക്കണമേ. കർത്താവായ ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം. കർത്താവായ ദൈവമേ കത്തിൽ പള്ളിയിലെ എല്ലാ മക്കളോട് ചേർന്നുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു. രൂപത്തിലെ എല്ലാ ജനങ്ങളോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധരായ എല്ലാ മനുഷ്യരോട് ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ ഞങ്ങളുടെ ആരാധന സ്വീകരിക്കണമേ. ആരാധന സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവമേ 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 ദൈവമേ. കർത്താവേ സ്തോത്രം. കർത്താവേ നന്ദി. കർത്താവേ ആരാധന. ഈശോയെ ആരാധന. ഈശോയെ സ്തോത്രം. ഈശോയെ ആരാധന. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ ആരാധന ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന ആരാധന. അതെത്രയോ ചിന്തകരും വലിയ ബുദ്ധിമാന്മാരും ലോകത്തിലൊക്കെ ഉണ്ടായിട്ടും അവർക്കാർക്കും ദൈവത്തിൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. എത്ര തലപുകഞ്ഞ് ആലോചിച്ചാലും ദൈവത്തിൻ്റെ സ്വഭാവം മുഴുവനായും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദൈവം തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു തന്നു, മക്കളെ ഞാൻ സ്നേഹമാകുന്നു എന്ന്. ദൈവം സ്നേഹമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന പരിശുദ്ധ ത്രിത്വം സ്നേഹമാകുന്നു. ആ സ്നേഹം പൂങ്കനിയായി വന്നതാണ് വിശുദ്ധ കുർബാന. സ്നേഹത്തോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാന അവിടുന്ന് നൽകുന്നു. പത്രോസിനോട് അവിടുന്ന് ചോദിച്ചു, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ എല്ലാവരെക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. ഉപഭോക്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങക്ക് അറിയാമല്ലോ എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. പത്രോസിന്റെ സ്ഥാനമഹിമയും പത്രോസിന് ഇന്ന് ലോകം നൽകുന്ന, സഭ നൽകുന്ന, സ്വർഗം നൽകുന്ന സ്ഥാനമൊക്കെ ലഭിക്കാനുള്ള കാരണം പത്രോസ് ഈശോയെ സ്നേഹിച്ചതുകൊണ്ടാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കണം, ദിവ്യ കാരുണ്യത്തിലേക്ക് നോക്കണം. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയണം. സ്വർഗമിറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുന്ന പിതാവ് നമ്മളിൽ സംതൃപ്തനാകുന്ന സംപ്രീതനാകുന്ന സമയമാണ് നമ്മൾ പുത്രനെ സ്നേഹിക്കുമ്പോൾ. നമ്മൾ പുത്രനെ സ്നേഹിക്കുമ്പോൾ പിതാവിനെ സ്നേഹിക്കുന്നു. പിതാവിനെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്ന് ഈശോയുടെ അലംഘനീയമായ വാഗ്ദാനമുണ്ട്. ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പിതാവും പരിശുദ്ധാത്മാവും പുത്രനും വന്ന് നമ്മളിൽ വസിക്കുന്നു. നമ്മൾ ദൈവാലയമായി മാറുന്നു. നമുക്ക് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. അതിനുശേഷം പറയാം, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. പറഞ്ഞേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യമായ ഈശോയെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ
ഒരിക്കലും വിശക്കാത്ത വിധത്തിലുള്ള ഞങ്ങളുടെ വിശപ്പ് മാറ്റുവാൻ വേണ്ടി അപ്പമായി വന്ന യേശോയെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യമേ അങ്ങേ ഞാൻ സ്നേഹിച്ചിടുന്നു. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ അങ്ങേ ഞാൻ സ്നേഹിച്ചിടുന്നു. ഭക്തിയോടുകൂടി വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുന്ന ദിവ്യകാരുണ്യമായ ഈശോയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് വലിയ അനുഭവം ഞങ്ങൾക്ക് കുർബാന സ്വീകരണം വഴിയായി നൽകുന്ന ഈശോയെ സ്നേഹിക്കുന്നു. അന്യജാതികൾക്ക് നൽകാത്ത വലിയ അപ്പമായ വലിയ സ്നേഹമായ ദിവ്യകാരുണ്യമേ സ്നേഹിക്കുന്നു. വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദൈവമേ സ്നേഹിക്കുന്നു. അങ്ങേ ഞാൻ സ്നേഹിച്ചിടുന്നു. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ അങ്ങേ ഞാൻ സ്നേഹിച്ചിടുന്നു. എപ്പോഴും ആരാധനയോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യമേ സ്നേഹിക്കുന്നു. അങ്ങേ നോക്കുന്നവരെല്ലാം പ്രകാശിപ്പിക്കുന്ന ദിവ്യകാരുണ്യമേ സ്നേഹിക്കുന്നു. അങ്ങേ ആരാധിക്കുകയും നോക്കുകയും ചെയ്യുന്നവർക്ക് ജ്ഞാനം കൊടുക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യമേ അങ്ങേ ഞാൻ